കഴിഞ്ഞ ദിവസം ഞാൻ കടുവാക്കുന്നർ കുറുവച്ചൻ എന്നൊരു സിനിമ വരുന്നു എന്നൊരു കാര്യം പറഞ്ഞു. എൻ്റെ സുഹൃത്ത് കുരുവിനാക്കുന്നൽ ജോസ് കുരുവിനാക്കുന്നലാണ് കടുവാക്കുന്നൽ കുറുവച്ചൻ എന്ന പേരിലോട് ചേർത്ത് ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് രണ്ട് കൂട്ടർ തയ്യാറായി. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബിൽ കൂടെ തന്നെ പറഞ്ഞു. ഒരിടത്ത് കഥാപാത്രം കടുവാക്കുന്ന കുറുവച്ചനായിട്ട് പൃഥ്വിരാജും മറ്റേ പ്രൊഡ്യൂസറുടെ കഥാപാത്രമായി കടുവാക്കുന്ന കുറുവച്ചൻ അവിടെ സുരേഷ് ഗോപിയുമാണ്. എന്തായാലും അതേപ്പറ്റി ഞാൻ പറഞ്ഞെങ്കിലും ആരാണ് ഈ കുരുവിനാക്കുന്ന ജോസ്? ആ കുറുവച്ചൻ്റെ കഥയ്ക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? ഞാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പം ജീപ്പിൽ വന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. ഇപ്പം കേരളത്തിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി പടപൊരുന്നവർക്ക് അവരനുഭവിക്കുന്ന വ്യഥകള്, ദുഃഖങ്ങള്, അവരനുഭവിക്കുന്ന കോടതിയിലെ കളവായ കേസുകൾ, അവരെ റിമൈൻഡ് ചെയ്തിടുന്നത്, ഇങ്ങനെ നിരന്തരമായ പീഡനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. ഒരു അധികാര സ്ഥലത്തുള്ള ഒരാൾ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അധികാര ദുർവിനിയോഗം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഇതിൽ നിന്ന് ഇത് ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും. സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിക്കേൽക്കും. നിങ്ങൾ ചിലർ ജീവിതം അവസാനിപ്പിച്ച് ഓടിക്കളയും ജീവിതത്തിൽ നിന്ന്. പക്ഷേ അത് മരണം വരെ അത് ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അതാണ് ആ തൻ്റെടിയായ ഒരു വ്യക്തിയുടെ, ആ അഭിമാനമുള്ളൊരു വ്യക്തിയുടെ, സത്യസന്ധമായ ഒരു വ്യക്തിയുടെ കർമ്മം. ഞാൻ കുരുവിനാക്കുന്ന കുറുവച്ചൻ്റെ അല്ലെങ്കിൽ ജോസ് കുരുവിനാക്കുന്നതിൻ്റെ നിയമപരമായ ഒരു പോരാട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം ആ അദ്ദേഹത്തിൻ്റെ സത്യത്തിനും നീതിക്കും വേണ്ട പോരാട്ടത്തിൽ ഞാനിവിടെ പങ്കുചേർന്ന് എനിക്ക് പറ്റിയ പരിക്കുകൾ ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഏതായാലും വളരെയധികം ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടി പൊരുതുന്നവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും എത്രത്തെയാണ് എന്നെനിക്കറിയാം. കൃത്യമായിട്ട് അത് അനുഭവിച്ചതിനാണ് ഞാനും കുരുവിനാക്കുന്ന ജോസ് കുരുവിനാക്കുന്നതിലും. ആ ചരിത്രം വേണ്ടായാലും എല്ലാവരും കേൾക്കണം. നിങ്ങൾ ആരെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ വഴി കൂടെയാണ് സഞ്ചരിച്ച് നിങ്ങളെ അത് എങ്ങനെയാണ് കാർന്ന് തിന്നുന്നത് എന്ന് നിങ്ങൾക്കിത് ഇന്ന് മനസ്സിലാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിത് കേൾക്കുക. ഇതിനകത്തുനിന്ന് ജോസഫ് തോമസ് എന്ന് പറഞ്ഞ ഒരു IPS ഓഫീസർ, അദ്ദേഹം ഒരു DGP റാങ്കിൽ റിട്ടയർ ചെയ്തു. അദ്ദേഹം പാലായിലെ പൂവരണിക്കടുത്ത് വട്ടവയലിൽ നിന്ന വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് BJ കുര്യൻ, IAS. ഇദ്ദേഹം ഷോർട്ട് സർവീസ് കമ്മീഷൻ കിട്ടി പട്ടാളത്തിലായിരുന്നു. ഒരു പട്ടാളക്കാരൻ്റെ വീര്യവും വാശിയും വൈരാഗ്യവും ഒക്കെയുള്ള ഒരു പോലീസ് ഓഫീസർ, IPS കിട്ടി സംസ്ഥാനത്ത് വന്നു. അദ്ദേഹത്തിനെ കണ്ണൂർ SP ആയിട്ട് പോസ്റ്റ് ചെയ്തു. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് അന്ന് രാഷ്ട്രീയത്തിൽ ഉദിച്ചു വരുന്ന സമയം, അദ്ദേഹം MLA ആയിരുന്ന സന്ദർഭമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജോസഫ് തോമസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് സെല്ലിനകത്തിട്ടു. അദ്ദേഹം നേരിട്ട് തന്നെ ഇദ്ദേഹത്തിനെ മർദ്ദിച്ച് പിണറായി വിജയൻ്റെ സാറിൻ്റെ കാല് ചവിട്ടി തിരിച്ചു എന്നാണ് ഞാൻ മനസ്സിലായി. ഇതൊക്കെ അദ്ദേഹം പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ഏക ഓഫീസറാണ് ജോസഫ് തോമസ്. അത് അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ പറയാൻ കാരണം, അത്ര ധാർഷ്ട്യത്തോടും വൈരാഗ്യത്തോടും ഒരു പട്ടാളക്കാരൻ്റെ വീറോടും വൈരാഗ്യത്തോടും ഏത് കാര്യത്തിനും പെരുമാറുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു സംഭവമുണ്ട്, അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ വേറൊരു സംഭവമുണ്ട്, എറണാകുളത്തു നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പം അദ്ദേഹത്തിൻ്റെ കാറ്, അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് വരുന്നയാളാണ്. അതായത് പട്ടാളക്കാരൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. ആലപ്പുഴ വെച്ചു ഏതോ പയ്യന്മാർ അദ്ദേഹത്തിൻ്റെ കാറിനെ ചേസ് ചെയ്തു, ഓവർടേക്ക് ചെയ്ത് പോയി. അദ്ദേഹം തൻ്റെ തോക്കെടുത്ത് ആ കാറിൻ്റെ ടയറ് വെടിവെച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് പിന്നീട് ആ കേസൊക്കെ തേഞ്ഞു വാങ്ങി പോയി. അങ്ങനൊരു സംഭവമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെളിവാക്കാൻ വേണ്ടി ഇത് പറയാനാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ജോസ് കുരുവിനാക്കുന്നതിൻ്റെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. വട്ടവേലിയിൽ വീട്ട്, വലിയ പ്രശസ്തമായ കുടുംബക്കാരാണ്.
ഒരു പകയുടെ ചരിത്രം എന്താണ്, വിദ്വേഷൻ്റെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ, ഈ കഥകളല്ല ഈ സംഭവ പരമ്പരകൾ ഞാൻ പറയുന്നത്. ഇത് കുറച്ച് ദീർഘമായ കാര്യങ്ങളാണ്. ഇത് സഫാരിയിൽ ഞാൻ മനഃപൂർവ്വം പറഞ്ഞില്ല. എന്തായാലും പ്രൈം വിറ്റ്നസ്സിൽ എന്തായാലും ആ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രൈം വിറ്റ്നസ്സിൽ കൂടെ ഇത് പറയുന്നത്. ജോയ്സ് കുരുവിനെ കൊന്നതിന് വളരെ സത്യസന്ധനായ, തൻ്റെടിയായ, സത്യത്തിന് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം. ഇപ്പം പൂരണിലാണ് താമസിക്കുന്നത്, പൈകയ്ക്കടുത്ത്. അദ്ദേഹത്തിനെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാർക്കറിയാം, മിക്കവാറും എല്ലാ കേരളത്തിലെല്ലാ പഴയ വക്കീലന്മാർക്കും അറിയാം. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല, നിയമപരമായി പോരാടുന്ന വ്യക്തി തന്നെ. തൻ്റെടിയാണ്, അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട്, ഒരു നാടൻ തോക്കുണ്ട്, ലൈസൻസ് ഉള്ള തോക്കാണ്. 80 ഏക്കർ ഉള്ള ഒരു സ്ഥലത്ത്, റബ്ബറൊക്കെ ഉള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ പഴയ കുടുംബ വീട്. അതിനൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രത്യേകത, അദ്ദേഹം വലിയ വീട് വെച്ചിട്ടുണ്ട്, ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ വണ്ടികളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്, ഒന്നും അദ്ദേഹം വിൽക്കില്ല. പഴയൊരു ബെൻസുണ്ട്, പഴയൊരു ജീപ്പുണ്ട്, പഴയൊരു അംബാസഡർ കാറുണ്ട്. അദ്ദേഹത്തിന് 3-4 വണ്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് വലിയ ഗേറ്റ് കാണാം, പക്ഷേ അതിന് വാതിലില്ല, അടപ്പില്ല, തുറന്നിട്ടിരിക്കുകയാണ്, ഗേറ്റേ ഉള്ളൂ. ആ 80 ഏക്കർ സ്ഥലവും ആ ആരെങ്കിലും പറമ്പിൽ കയറുകയോ ആരെങ്കിലും വന്നാൽ വീട്ടിലിരിക്കുന്ന ജോസ് കുരുവിനാക്കുന്ന കുറുവച്ചന് അറിയാം. ആരോ തൻ്റെ പറമ്പിൽ കയറി, അല്ലെങ്കിൽ തൻ്റെ ഗേറ്റ് കടന്ന് ആരോ വന്നു. പട്ടികളൊന്നുമില്ല വീട്ടിൽ, പക്ഷേ അവിടെ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് 60 അടി പൊക്കത്തിൽ ഒരു കോൺക്രീറ്റ് തൂണിൻ്റെ മുകളിൽ ഒരു വൾച്ചർ അവിടെ ഇരിപ്പുണ്ട്. ജീവനുള്ള വൾച്ചറാണ്. ആ പരുന്ത് ഒരു വിഹക ഭീഷണം നടത്തിക്കൊണ്ടേയിരിക്കും. പറമ്പിന് ചുറ്റും ആരെങ്കിലും കയറിയാൽ, പറമ്പിനകത്ത് കയറിയാൽ ഇവൻ സിഗ്നൽ കൊടുക്കും. ഗേറ്റ് കടന്ന് ആരെങ്കിലും വന്നാൽ പ്രത്യേക ശബ്ദത്തിൽ കൊടുക്കും. ആൾ വന്നിരിക്കുന്നു, മുൻവശത്താണോ വന്നത്, പുറകുവശത്താണോ വന്നതെന്ന് കൃത്യമായി ജോസ് കുരുവിനാക്കുന്നതിനെ അറിയാം. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ് തോക്ക്, ലൈസൻസ്ഡ് തോക്കാണ്. ഇത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം, നല്ല കർഷകൻ, സത്യക്രിസ്ത്യാനി, തൻ്റെടി. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ബാറുണ്ട് മണ്ണുത്തിയിൽ, മയൂര ബാർ. അദ്ദേഹം വളരെ അധ്വാനിയാണ്, കർഷക പ്രവർത്തി കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ നമുക്ക് കുമളി കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ കുറേയധികം സ്ഥലം ഉണ്ടായിരുന്നു. ആ ബാരൻ ലാൻഡ് വാങ്ങിച്ച് അദ്ദേഹം അവിടെ കശുവണ്ടി കൃഷി ചെയ്തു. 300-400 ഏക്കർ ഉണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. വളരെയധികം അധ്വാനശീലനാണ്. അവിടെ എല്ലാം സ്വന്തമായിട്ട് ജീപ്പ് ഓടിച്ചു പോയി എല്ലാ കൃഷി സ്ഥലങ്ങളെല്ലാം നോക്കും. വളരെ അധ്വാനിയായി. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയമ്മ, പിന്നെ ഒരു ഒരു മൂത്ത മകൾ റോസ്മേരി. റോസ്മേരിയുടെ ഭർത്താവ് ബെർലി നല്ലൊരു പയ്യനാണ്, വലിയ അധ്വാനിയാണ്, നല്ല ബിസിനസ്സുകാരനാണ്. പിന്നെ റോസ്മേരിയുടെ ഇളയത് ഔസേപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസ്, അദ്ദേഹമാണ് ഇപ്പം അവിടുത്തെ മണ്ണുത്തൂരിലെ ബാറൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ അളിയന്മാരുടെ ഭാര്യയുടെ വീട് തൃശ്ശൂരാണ് എങ്കിലും മാത്തച്ഛൻ പുളിയമ്മല വണ്ടമ്മയുടെ താമസമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, റീത്ത, രമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇതൊക്കെ പറയാൻ കാരണം ഇവരെല്ലാം കഥാപാത്രങ്ങളാകുകയാണ്. വളരെ ബൃഹത്തായ ഒരു നിയമ പോരാട്ടം ആണ് കുറുവച്ചൻ നടത്തിയത്. അതിനകത്ത് ഞാൻ ഭാഗഭാക്കായി, ഞാനോട് ഉൾപ്പെട്ടു. അതാണ് ഈ കഥയുടെ പ്രത്യേകത. എന്തായാലും കുറുവച്ചന് എതിരായി, അല്ലെങ്കിൽ കുറുവച്ചനും ജോസഫ് തോമസും തമ്മിൽ അടുത്തടുത്ത് അവരകന്ന ബന്ധുക്കളുമാണ്. കുറുവച്ചൻ്റെ വീടിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടും അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും തോട്ടങ്ങളും ഒക്കെ. അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി, അതങ്ങ് വളർന്നു. വർഷക്കണക്കിനും ഇപ്പോഴും നിലനിൽക്കുന്ന ആ കേസ്, എത്രയോ വർഷം കൊണ്ട് ആ കേസ് 10-30 വർഷമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. പല കഥാപാത്രങ്ങളും മരിച്ചുപോയി, ജോസഫ് തോമസും മരിച്ചു. ജോസഫ് തോമസിൻ്റെ സന്തത സഹചാരിയായിരുന്നു TV മധുസൂദനൻ, DGP ആയിട്ട് റിട്ടയർ ചെയ്തു, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല.
സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് ഭാഗഭാക്ക ആയവരാണ്. ഒരു തരത്തിലല്ല, മറ്റൊരു തരത്തിലും. ഒരു ഐ പി എസ് ഓഫീസറുടെ ധാർഷ്ട്യം, അഹങ്കാരം, നീതി വിട്ടുള്ള സഞ്ചാരം, നിരപരാധികളെ ക്രൂശിക്കപ്പെടുന്നത് എങ്ങനെയെന്നാണത് ഞാനിത് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ജോസഫ് തോമസിൻ്റെ ക്യാരക്ടറും അതുപോലെ ജോസ് കുരുവിനാക്കിനെ ക്യാരക്ടറും വളരെ പ്രത്യേകതയുള്ളതാണ്. അവരുടെ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്ത് കേരളത്തോളം വളർന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേരളത്തിലെ പല കോടതികളിലും കേസുകൾ നിലവിൽ വന്നു. ജോസ് കുരുവിനാക്കിനെ കൊന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ മൃതപ്രായനാക്കിയ പോലെയാക്കി, നിയമപരമായി അല്ലെങ്കിൽ കള്ളക്കേസിനകത്ത് കുഴുക്കി അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ച കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എൻ്റെ ബാച്ചിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. തങ്ങൾക്ക് പ്രൊമോഷൻ സമയത്ത് കിട്ടാനും തങ്ങൾക്ക് ഐ പി എസ് ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരിതിനൊക്കെ പുറകെ പോകുന്നത്. നിരപരാധികളെ ക്രൂശിക്കരുതെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ്. കേരളത്തിലെ സംസ്ഥാനത്തെ ഐ പി എസ് ഐ എ എസ് നിർത്തലാക്കണമെന്ന് പല സന്ദർഭത്തിൽ ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതിനകത്തുണ്ട്. കാരണം പാദസേവ ചെയ്തും വീടുമണി ചെയ്തും അവർ പറയുന്ന ആൾക്കാരെ പ്രതിയാക്കി, അവർ പറയുന്ന ആൾക്കാരെ പ്രതിയല്ലാതെ അവരെ വിടിയിക്കും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പോലീസ് ഓഫീസർക്ക് ഐ പി എസ് കിട്ടുകയുള്ളൂ. വളരെ റാറായിട്ട് ചിലപ്പം കിട്ടാതെ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവാം. എങ്കിലും ഭൂരിപക്ഷം ഐ പി എസ് ഓഫീസറും ഐ എ എസ് ഓഫീസേഴ്സും കൺഫർ ചെയ്ത് വരുന്നവർക്കൊന്നും അവർക്ക് സത്യസന്ധമായിട്ട് അവർ ജോലി ചെയ്താൽ ഒരിക്കലും ഐ എ എസും ഐ പി എസും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കേരളത്തിലെ ഐ എ എസും ഐ പി എസ് ഓഫീസേഴ്സും കൺഫർ ചെയ്യുന്ന കൊടുക്കുന്ന പരിപാടി നിർത്തിക്കോ. അവർക്ക് വേണമെങ്കിൽ അവർ കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് തോന്നിയെങ്കിൽ 4 വർഷം സർവീസ് നീട്ടിക്കൊടുത്തോ. പക്ഷേ ഈ ഐ പി എസ് ഐ എ എസ് കൺഫർ ചെയ്തിട്ട് ജില്ലകളിൽ പോസ്റ്റ് ചെയ്യരുത്, കളക്ടറായിട്ടും പോസ്റ്റ് ചെയ്യരുത്, എസ് പി ആയിട്ടും പോസ്റ്റ് ചെയ്യരുത്. തുറന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഈ നിയമ പോരാട്ടം കൊണ്ട് ഇത് ശ്രമിക്കുന്നവർക്ക് മനസ്സിലാവും.